മുരിക്കാശ്ശേരി മർച്ചന്റ് യൂത്ത് വിങ്ങിന്റെ സഹകരണത്തോടെ തണൽ ഇടുക്കി സംഘടിപ്പിക്കുന്ന തണൽ വോളി 2023 തുടക്കമായി. മുരിക്കാശ്ശേരി പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ആരംഭിച്ച വോളിബോൾ മാമാങ്കം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി ഉദ്ഘാടനം ചെയ്തു. 6 മുതൽ 12 വരെയാണ് മത്സരങ്ങൾ നടക്കുന്നത്. ജാതി മത രാഷ്ട്രീയ ചിന്തകൾക്ക് അതീതമായി ദുരിതബാധിതരെ നെഞ്ചോട് ചേർത്ത് പിടിച്ച തണൽ സംഘടനയുടെയും മുരിക്കാശ്ശേരി മെർച്ചന്റ് യൂത്ത് വിങ്ങിന്റെ സംയുക്ത ആഭിമുഖ്യത്തിലാണ് മുരിക്കാശ്ശേരിയിൽ വോളിബോൾ മത്സരങ്ങൾക്ക് തുടക്കം കുറിച്ചത്. മുരിക്കാശ്ശേരി പഞ്ചായത്ത് ഗ്രൗണ്ടിൽ ആരംഭിച്ച വോളിബോൾ മത്സരം ഇടുക്കി ജില്ലാ പഞ്ചായത്ത് അംഗം ഷൈനി സജി ഉദ്ഘാടനം ചെയ്തു. സാധാരണക്കാരായ ആളുകൾക്ക്, നിർധന കുടുംബങ്ങൾക്ക് ധാരാളം ചാരിറ്റബിൾ പ്രവർത്തനങ്ങൾ ഇവർ നടത്തുന്നുണ്ട്. തണൽ എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തപ്പെടുന്ന പ്രവർത്തനങ്ങൾക്ക് ഒരു പിന്തുണയായിട്ട് നാം ഇതിനെ കാണേണ്ടതുണ്ട്. നിർധനരായ ധാരാളം രോഗികൾ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി ബുദ്ധിമുട്ടുന്നവർ, കയറി കിടക്കുവാൻ ഒരു കൂരയില്ലാത്ത ധാരാളം ആളുകൾ, അത്തരത്തിലുള്ള ആളുകളെ അവരെ സഹായിക്കുന്ന തണൽ എന്ന് പറയുന്ന സംഘടന അവർ മാതൃകാപരമായ പ്രവർത്തനമാണ് നമ്മുടെ മേഖലയിൽ മാത്രമല്ല ഇടുക്കി ജില്ലയിൽ ആകമാനം നടത്തുന്നത്. കേരള വ്യാപാരി വ്യവസായ ഏകോപന സമിതി ഇടുക്കി ജില്ലാ പ്രസിഡന്റ് സണ്ണി പൈമ്പിള്ളിൽ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു. ഇടുക്കി ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സിബിച്ചൻ തോമസ്, വാത്തിക്കുടി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഡിക്ലർക്ക് സെബാസ്റ്റിൻ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ തോമസ് അരയത്തിനാൽ, കെ എ അലി, വ്യാപാരി വ്യവസായ ഏകോപന സമിതി മുരിക്കാശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് ജിമ്മി സെബാസ്റ്റിൻ, വ്യാപാരി വ്യവസായ സമിതി യൂണിറ്റ് പ്രസിഡന്റ് ജോസ് പുലിക്കോടൻ, തണൽ മുരിക്കാശ്ശേരി യൂണിറ്റ് പ്രസിഡന്റ് ഹനു വിറ്റു തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് ഇന്ത്യൻ എയർഫോഴ്സ് ടീമും കാസ്ക് തൊടുപുഴ ടീമുകൾ തമ്മിൽ മത്സരം നടന്നു. മുരിക്കാശ്ശേരി പഞ്ചായത്ത് സ്റ്റേഡിയത്തിൽ ഫെബ്രുവരി 6 മുതൽ 12 വരെയാണ് അഖിലേന്ത്യാ വോളിബോൾ ടൂർണമെന്റ് നടക്കുക. ചാരിറ്റി പ്രവർത്തനത്തിലൂടെ ശ്രദ്ധേയമായ തണൽ സംഘടന മുരിക്കാശ്ശേരിയിൽ ആരംഭിക്കുന്ന സൗജന്യ ഡയാലിസിസ് യൂണിറ്റ്, ബഡ്സ് സ്കൂൾ എന്നിവയുടെ ധനശേഖരണാർത്ഥം കൂടിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. പ്രമുഖരായിട്ടുള്ള 8 ടീമുകളാണ് മത്സരത്തിനെത്തുന്നത്. 2000 പേർക്കുള്ള ഇരിപ്പിടം ഉൾപ്പെടെ ക്രമീകരിച്ച സ്റ്റേഡിയത്തിലാണ് മത്സരങ്ങൾ നടക്കുന്നത്. നിരവധി കായിക പ്രേമികളാണ് മത്സരം കാണുവാൻ എത്തിച്ചേർന്നത്. ന്യൂസ് ബ്യൂറോ മുരിക്കാശ്ശേരി.